ശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളാണ്. വളരെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ശ്ലീഹന്മാരാണ് ഇവർ രണ്ടുപേരും. രണ്ടുപേരുടെയും ആ ശ്ലൈഹീക ശുശ്രൂഷ അവസാനിക്കുന്നത് റോമായിലാണ്. കത്തോലിക്ക സഭയുടെ കേന്ദ്രമാണ് റോമ എന്ന് നമുക്കറിയാം. ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാർ റോമ കേന്ദ്രമായിട്ടാണ് സഭയെ നേതൃത്വ ശുശ്രൂഷ നിർവഹിക്കുന്നത്. എല്ലാ സഭകളും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട്. പത്രോസും പൗലോസും അവർ സഭയുടെ നെടും തൂണുകളാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടുപേരുടെയും ശുശ്രൂഷ റോമിൽ അവസാനിക്കുന്നു. പൗലോസിന് റോമിൽ നിന്നും സ്പെയിനിലേക്ക് പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, ഉണ്ടെന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. റോമാക്കാർക്കെഴുതിയ ആ ലേഖനത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നാർക്കും അറിഞ്ഞുകൂടാ. ഇതുമാകട്ടെ, റോമിൽ വച്ചാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മരണം സംഭവിച്ചത്. അതുകൊണ്ട് ആ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന, സഭയ്ക്ക് നിർണായകമായി തീർന്ന രണ്ട് ശ്ലീഹന്മാരാണ് പത്രോസും പൗലോസും. പൗലോസിൻ്റെ നിർണായകമായ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്, പൗലോസ് വിജാതീയരുടെ അപ്പസ്തോലൻ അല്ലെങ്കിൽ ശ്ലീഹ എന്നാണ് അറിയപ്പെടുന്നത്. വിജാതീയരുടെ ശ്ലീഹ. നമുക്കറിയാം, വിജാതീയർ ഈശോയിൽ വിശ്വസിക്കുന്നവരായി മാറിയതുകൊണ്ടാണ് സഭ യഹൂദ മതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മതമായിട്ട് മാറിയത്. 12 ശ്ലീഹന്മാരും ആ യഹൂദരായിരുന്നു. അവരെ യഹൂദ ക്രൈസ്തവരുടെ ഇടയിൽ ഉള്ള ശുശ്രൂഷയിലാണ് അവരുടെ ശുശ്രൂഷ ആരംഭം കുറിക്കുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം, ആ വിജാതീയ സമൂഹം വളരെയധികമായിട്ട് വർദ്ധിച്ചു വന്നപ്പോൾ അത് വിജാതീയരുടെ ഒരു സമൂഹമായിട്ട്, വ്യത്യസ്തമായ ഒരു സമൂഹമായിട്ട് മാറി. അതാണ് സഭ, യഹൂദ മതത്തിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള ഒരു സഭയായിട്ട് മാറി, ഒരു സമൂഹമായിട്ട് മാറി. അതുകൊണ്ട് പൗലോസ് സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി തീർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് പൗലോസിന് ഉത്ഥാനം ചെയ്ത ഈശോ പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടു. അത് സഭയിലൂടെയാണ് താരം. അപ്പോൾ അതുകൊണ്ട് സഭയിലാണ് ഉത്ഥാനം ചെയ്ത ഈശോ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പൗലോസിൻ്റെ ആ അനുഭവത്തിലൂടെയാണ് നാം ലഭിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് സഭയെ മിശിഹായുടെ ശരീരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായുടെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ, ഈശോയുടെ ആത്മാവ് ജീവിക്കുന്നത് സഭയിലാണ്. ഈശോയെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് സഭയിലാണ്. ഈശോ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സഭയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുക മിശിഹായാണ് എന്ന് പൗലോസ് ലീഹ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹുദിൽ പിതാവ് അത് എനിക്ക് ജീവിക്കുക സഭയാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം ആ സഭയും ഈശോയും തമ്മിലുള്ള ആ താതാത്മ്യപ്പെടുന്നതാണ്, ഒന്നാണ്. സഭയെ സ്നേഹിക്കാതെ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഈശോ ജീവിക്കുന്നത്, ലോകത്തിൽ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് സഭയിലൂടെയാണ്, അല്ലാതെ വ്യത്യസ്തമായ ഒരു രീതിയിലല്ല. വ്യക്തിപരമായ ഓരോരുത്തരിലുമൊക്കെ ഈശോയുടെ അരൂപി ജീവിക്കുന്നുണ്ട്. പക്ഷെങ്കിലും ലോകത്തിന് കാണാവുന്ന വിധത്തിൽ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നത് സഭയിലാണ്. സഭയുടെ കുർബാന, വിശുദ്ധ കുർബാന അർപ്പണം, ഭൂതാശ പരികർമ്മം, അതിലൂടെയൊക്കെയാണ് ഈശോ ജീവിക്കുന്നത് കാണാവുന്ന രീതിയിൽ. അപ്പം അതുകൊണ്ടാണ് ആ ഈശോ എനിക്ക് ജീവിക്കുക മിശിഹായാണ്, എനിക്ക് ജീവിക്കുക സഭയാണ്. അതുകൊണ്ട് നമ്മൾ സഭയെ സ്നേഹിക്കാതെ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
സഭയോടൊത്തുള്ള ആ ജീവിതമാണ് മിശിഹായിലുള്ള ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് പൗലോസ് ശ്ലീഹായാണ് കേട്ടോ. അതാണ് രണ്ടുപേരും വളരെ പ്രാധാന്യമർഹിക്കുന്ന ശ്ലീഹന്മാരാണ്. അതുകൊണ്ടാണ് ആ അവരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത്. ഇന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തു. നീ ഇവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെയാണ് അത് വിവർത്തനം ചെയ്യുന്നത്. പക്ഷേ ആ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് ഇവരെക്കാൾ എന്നുമാകാം, ഇവയേക്കാൾ എന്നുമാകാം. ഇവയേക്കാൾ എന്ന് പറഞ്ഞാൽ എന്തോ ആണ്, മറ്റെന്തിനേക്കാളും ഉപരി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ടോ? നമുക്കറിയാം ഈശോയെ സ്നേഹിച്ച് ഈശോയുമായി ബന്ധം പുലർത്തിയ പത്രോസും മറ്റ് ശ്ലീഹന്മാരുമൊക്കെ ഉത്ഥാനത്തിന് ശേഷം മീൻ പിടിക്കാനായിട്ട് പോയി. ഉണ്ടോ? വീണ്ടും അവരുടെ പഴയ ആ ജോലിയിലേക്ക് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ഈശോ വീണ്ടും അവരെ തൻ്റെ ശിഷ്യന്മഗണത്തിലേക്ക് കൊണ്ടുവന്നത്. അത്ഭുതകരമായിട്ട് അവരെ കൊണ്ടുവന്നു. എന്നിട്ടാണ് ചോദിക്കുന്നത്, ഇവയേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ലോകത്തിൽ എന്തിനേക്കാളും ഉപരി നമ്മൾ സ്നേഹിക്കണം ഈശോയെ. അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. മറ്റെന്തെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി ഈശോയെ സ്നേഹിക്കുന്നവരായി മാറണം. ഈശോയെ സ്നേഹിക്കുന്നവരെ മാത്രമേ സഭയെ ഏൽപ്പിക്കുകയുള്ളൂ ഈശോ. കാരണം സഭ ഈശോയുടെ ശരീരമാണ്. അതുകൊണ്ടാണ് ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് രണ്ട് വിധത്തിൽ ചോദിച്ചു. ഒന്ന് അഗാപ്പെ ഉപയോഗിച്ച് ചോദിച്ചു, മറ്റൊന്ന് ഫീലേൻ ഉപയോഗിച്ച് ചോദിച്ചു. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവികമായ സ്നേഹം, ഫീലേ എന്ന് പറഞ്ഞാൽ സ്നേഹിതർക്കടുത്ത സ്നേഹം. രണ്ടും ചോദിച്ചു. ആ രീതിയിൽ പൂർണ്ണമായ ഒരു സ്നേഹം ഈശോയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അത് സഭയെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ന് പ്രത്യേകമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഭയോടുള്ള ആ ഒരു നമ്മുടെ ആഭിമുഖ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സഭയോട് ആഭിമുഖ്യമില്ലാത്തവർക്ക് ഈശോയോട് ആഭിമുഖ്യമില്ല. ഏതെല്ലാം തരത്തിൽ നമ്മൾ ഈശോയോടുള്ള ഭക്തി പ്രകടിപ്പിച്ചാലും സഭയോടുള്ള ആഭിമുഖ്യം, സഭയോടുള്ള സ്നേഹം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്, അടിസ്ഥാനപരമാണ്. അതുകൊണ്ട് നമുക്ക് സഭയെ സ്നേഹിക്കാം. സഭയുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയുടെ ജീവിതമാണ് ഈ ആരാധനക്രമ ജീവിതമെന്ന് പറയുന്നത്. ആ വിശുദ്ധ കുർബാനയിലും കൂദാശകളിലുമൊക്കെ പങ്കുചേരുന്ന ജീവിതം, സഭയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്ന ജീവിതം ഇതാണ്. ആ ഒരു ജീവിതത്തെ നമ്മൾ സ്നേഹിക്കണം. അത് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകാശനമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ആ രീതിയിൽ സഭയെ സ്നേഹിക്കുവാൻ ഈ തിരുനാൾ അനുസ്മരണം നമുക്ക് ഒരു പ്രചോദനമായിട്ട് മാറണം. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുക. അങ്ങനെ ഈശോ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരായി മാറുക. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന ഏക കാര്യം. ഇതാണ് ഞാൻ നിങ്ങൾക്കൊരൊറ്റ കൽപ്പനയെ തരുന്നുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. എൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ ജീവിക്കുക. ഇതാണ് സഭയുടെ മർമ്മം, ഇതാണ് സഭയുടെ അന്തസ്സത്വം. ഇതാണ് ഇതില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം നമ്മൾ നിർവഹിച്ചാലും അത് സഭാജീവിതമായി മാറുന്നില്ല. ആ ഒരു രീതിയിൽ ആ കുർബാനയിൽ കേന്ദ്രീകൃതമായി ഈശോയുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഈശോ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്നവരായി ആ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ശരിക്കും സഭാജീവിതം നയിക്കുന്നവരായിട്ട് മാറും. ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.